ശരദ് യാദവ് തന്നെ അപമാനിച്ചുവെന്ന ആരോപണവുമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ രംഗത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ശരദ് യാദവിനെതിരെ കർശന നടപടിയെടുക്കണമെന്നുമാണ് ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യ പറഞ്ഞിരിക്കുന്നത്. താൻ തടിച്ചിയാണ്, വസുന്ധര രാജ സിന്ധ്യയെ തടിച്ചിയാണ്, അതുകൊണ്ട് ഇനി വിശ്രമമാണ് അവർക്ക് ആവശ്യമെന്നായിരുന്നു ശരദ് യാദവിൻ്റെ പ്രസ്താവന. എന്നാൽ ഈ പ്രസ്താവന തന്നെ മാത്രമല്ല മുഴുവൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യയെ പറഞ്ഞിരിക്കുന്നത്. ശരദ് യാദവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ അവരുടെ ശാരീരിക പ്രത്യേകത നോക്കിയാണ് അദ്ദേഹം ഓരോ സ്ത്രീകളെയും വിലയിരുത്തുന്നത്. ഒരാൾക്ക് എന്തുകൊണ്ടാണ് തടി കൂടുന്നത്, അല്ലെങ്കിൽ ആ തടിക്ക് എന്താണ് കുഴപ്പമെന്നാണ് വസുന്ധര രാജ സിന്ധ്യയെ ചോദിക്കുന്നത്. ഒരാൾ മെലിഞ്ഞിരുന്നാൽ അതിലെന്താണ് കുഴപ്പം, അതിൽ ശരദ് യാദവ് എന്താണ് കാര്യം? ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരപ്രകൃതിയെ വെച്ചുകൊണ്ട് അയാളെ ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം ഹീനമാണെന്നാണ് ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയെ മാത്രമല്ല പുരുഷനെ പോലും ഇത്തരത്തിൽ അപമാനിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ശരദ് യാദവിൻ്റെ ഇത്തരമൊരു വിശേഷണം ഏറെ വേദന ഉണ്ടാക്കിയെന്നാണ് വസുന്ധര രാജ സിന്ധ്യ പറയുന്നത്. തനിക്ക് ആവശ്യത്തിനുള്ള തടിയുണ്ട്, ആ തടി ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്നും ഇതുവരെ ജീവിച്ചതെന്നും ഇനി തുടർന്നും അങ്ങോട്ട് ഇതേ തടി കൊണ്ട് തന്നെയാണ് താൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുമാണ് ഇന്ന് മാധ്യമങ്ങളോട് വസുന്ധര രാജ സിന്ധ്യയെ വോട്ട് ചെയ്തതിന് ശേഷം, രാജസ്ഥാനിൽ വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ശരദ് യാദവിനെ പോലുള്ള ഒരു വികല മനസ്സുള്ള ആൾക്ക് മാത്രമേ ഇത്തരത്തിൽ സ്ത്രീകളെ ആക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ ശാരീരിക പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യക്തിപരമായ ആക്ഷേപം തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യയുടെ ആരോപണം. എന്നാൽ വസുന്ധര രാജ സിന്ധ്യയെ ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചതോടുകൂടി മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നതോടുകൂടി ശരദ് യാദവ് മുൻ നിലപാടിൽ നിന്നും മലക്കം പറഞ്ഞു. താനൊരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ തമാശ രൂപേണയാണ് പറഞ്ഞത്. ആരെയെങ്കിലും വ്യക്തിപരമായി അപമാനിക്കാനോ, പ്രത്യേകിച്ച് വസുന്ധര രാജ സിന്ധ്യയെ വ്യക്തിപരമായി അപമാനിക്കാൻ താൻ ഒരിക്കൽ പോലും തന്നെ അങ്ങനെ വിദൂരമായി പോലും താൻ ചിന്തിച്ചിട്ടില്ല, അവരതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു ശരദ് യാദവ് പറഞ്ഞത്. ഒരു തമാശ ജനക്കൂട്ടത്തെ ആകർഷിക്കാനായിട്ട് അവരുടെ ഒരു ജനപ്രിയ തമാശ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ശരദ് യാദവിൻ്റെ നിലപാട്. ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ശരദ് യാദവ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. വസുന്ധര രാജ സിന്ധ്യയെ തടിച്ചിരിക്കുന്നു, ഇനി അവർക്ക് തൽക്കാലം വിശ്രമിക്കാം. അവർ വലിയ രീതിയിൽ ക്ഷീണിതയാണ്, തടി കൂടുമ്പോൾ ക്ഷീണം കൂടും, അതുകൊണ്ട് ക്ഷീണിതയായ ഈ സ്ത്രീക്ക് ഇനി വിശ്രമമാണ് ആവശ്യമെന്നായിരുന്നു ശരദ് യാദവിൻ്റെ പ്രസംഗം. ഇത് രാജസ്ഥാനിൽ വലിയ വിവാദമായിരുന്നു. BJP വൃത്തങ്ങൾ ഇതിനെ വലിയ രീതിയിൽ സ്ത്രീത്വത്തെ ആക്ഷേപിക്കുകയാണെന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വസുന്ധര രാജ സിന്ധ്യയും പറയുന്നത്, താൻ തടി കൂടി ക്ഷീണിതയായി എന്ന് തീരുമാനിക്കേണ്ട താനാണ്, അല്ലാതെ ശരദ് യാദവ് അല്ല. തനിക്ക് തടിയുള്ളത് തൻ്റെ ശാരീരിക പ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ്, ശരീരപ്രകൃതി അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. തനിക്ക് ക്ഷീണമില്ല, ഇപ്പോഴും ഊർജ്ജസ്വലയായി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ തക്ക പ്രാപ്തി തനിക്കുണ്ട് എന്നാണ് ജനങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശരദ് യാദവിന് ഇത്തരം ഒരു സംശയം വന്നത് എന്നാണ് വസുന്ധര രാജ സിന്ധ്യയുടെ ചോദ്യം. ഏതായാലും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുകയാണ് വസുന്ധര രാജ സിന്ധ്യ. തന്നെ വ്യക്തിപരമായി അവഹേളിച്ച നടപടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് വസുന്ധര രാജ സിന്ധ്യയെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഒരാളുടെ ശാരീരിക പ്രത്യേകത നോക്കി പ്രത്യേകിച്ചും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിലപാടിലേക്ക് ശരദ് യാദവ് എത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ തിരുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പാർട്ടിയിലെ നേതാവിനും ഒരു പൊതുപ്രവർത്തകനും ചേരാത്ത നടപടിയാണ്, വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കണമെന്ന് അവർ പോലുമല്ല തീരുമാനിക്കേണ്ടത്. ഒരുപക്ഷെ ശാരീരിക പ്രത്യേകതകൾ ഓരോരുത്തർക്കും ഭിന്നമാണ്, അതിനനുസൃതമായി അവരെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും ആർക്കും അനുയോജ്യമല്ല. പ്രത്യേകിച്ചും ഒരു പൊതുപ്രവർത്തകന് അനുയോജ്യമായ നിലപാടല്ല അത്. തൻ്റെ ശാരീരിക പ്രത്യേകത തനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്, ക്ഷീണമില്ല എന്ന് തനിക്ക് മാത്രം അറിയാവുന്നതാണ്. എങ്ങനെയാണ് തനിക്ക് ക്ഷീണമുണ്ട് എന്ന് ശരദ് യാദവിന് മനസ്സിലായത് എന്നാണ് വസുന്ധര രാജ സിന്ധ്യ ചോദിക്കുന്നത്. മേലിൽ ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നും വസുന്ധര രാജ സിന്ധ്യയെ താക്കീത് ചെയ്യുന്നു.